തെരഞ്ഞെടുപ്പ് പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് തന്നെ കടന്നു പോകണം ഇപ്പം രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ ആൾക്കാർ ചെയ്യുന്നത് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ രാഷ്ട്രീയം പറയുന്നില്ല എന്നാൽ ഉമ്മൻചാണ്ടി സാറിനെ വാഴ്ത്തിക്കൊണ്ട് അവർ പറയുന്നത് സത്യത്തിൽ രാഷ്ട്രീയമാണ് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അവർ നീക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പണി നടക്കുന്നെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് തന്നെ രാഷ്ട്രീയം പറയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് നെഗറ്റീവ് പറയാം ഉറപ്പായിട്ടും പറയും ഞാൻ ഞാൻ ഈ ഈ സംസ്ഥാനത്ത് ഈ ബാക്കിയുള്ള മൂന്ന് കോടി ജനങ്ങളിൽ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും കാര്യം പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകേണ്ട കാര്യമാണ് അതിപ്പം തെറ്റായിട്ടുള്ള കാര്യം ഉണ്ടെങ്കിൽ തെറ്റായിട്ടുള്ളതെന്ന് പറയും അങ്ങനെന്നെ കുഴപ്പം എന്നാ അദ്ദേഹത്തെ പൊഴുത്തി സംസാരിക്കേണ്ട വിഷയം ഉണ്ടെങ്കിൽ പൊഴുത്തി സംസാരിക്കും അതുകൊണ്ട് ഇന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരാഴ്ച വൈകി ഒരാഴ്ച വൈകി വൈകിയെ നമ്മൾ പറയത്തുള്ളൂ എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു ഡിപ്പാർട്ടഡ് സോളിനോട് കാണിക്കുന്ന മര്യാദയാണ് ആ ഡിപ്പാർട്ട് സോളിനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞൊരു വിഷയം വരികയാണെങ്കിൽ അത് നമ്മൾ ഇപ്പൊ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നത് ഒരു കാലത്തും നമ്മൾ ഇത് സംസാരിക്കത്തില്ല എന്നുള്ള അർത്ഥത്തിലല്ല അപ്പോഴും അവർക്ക് പറയാം ഏതാ ഉമ്മൻചാണ്ടിയാണ് ഇനി അവിടെ മത്സരി ഉമ്മൻചാണ്ടിയാണ് മത്സരിക്കാൻ പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഉമ്മൻചാണ്ടി അങ്ങനെ അവിടെ മത്സരിക്കാൻ പോകുന്നത് അദ്ദേഹം നമ്മളെ വിട്ടു പോയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്നു ഏതാ അതുകൊണ്ട് ഒരു കുറച്ചൊക്കെ ഷിഫ്റ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം വോട്ട് ഞാൻ പറയുന്നില്ല അതുകൊണ്ട് ില്ലെന്ന് പറയം ശ്രീകുമാർ ഈ വോട്ട് ചെയ്യാൻ ലാൽ കുമാർ പറയുന്നത് പോലെ കെ എം മാണിയുടെ മരണശേഷവും ഇതേ രീതിയിൽ തന്നെയാണ് അവിടെ സി പി എമ്മിന് ആത്മവിശ്വാസം വരുന്നത് കഴിഞ്ഞ വർഷത്തെ അടക്കം കണക്കുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം കണ്ട ഈ വലിയ ജനസഞ്ചയം അതൊക്കെ വോട്ടായി മാറുമെന്ന് തന്നെയാണോ ഇവിടെ നമ്മുടെ സി പി എമ്മിൻ്റെ പ്രതിനിധിയും അതുപോലെ ഇടതു സഹായത്തിനുള്ള സുഹൃത്തൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയും അവിടെ പുതുപ്പടിയിൽ മത്സരിക്കാൻ പോകുന്നത് മരിച്ച ശേഷമുള്ള ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയൊക്കെയാണ് എന്നൊക്കെ പറയുന്നത് അവർക്കിഷ്ടപ്പെടില്ല കാരണം എന്താണെന്നറിയാമോ ഒരു വേറൊരു കാര്യമുണ്ട് സായി കുമാർ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലേശ്വരൻ മരിച്ച ശേഷം ഒരു ദുഃഖാചരണം നടത്താതെ അല്ലെങ്കിൽ വിലാപയാത്രയ്ക്കപ്പെട്ട അതിന് അസൗകര്യ സമയത്ത് ചെയ്യട്ടെ ഒരു ദുഃഖാചരണം പോലും പാർട്ടി നടത്തിയില്ല എന്നൊക്കെ പറയുകയും ബന്ധപ്പെട്ട ചിലര് വിദേശ വിലയിടത്തിൽ പോയി എന്നൊക്കെ ഒരുപാട് ചർച്ച ഇപ്പം നടക്കുകയാണ് അപ്പം വിലാപയാത്രയും മരണവും ഇപ്പം ചർച്ച ചെയ്യുന്നത് സി പി എമ്മിനും മറ്റൊരു പൊള്ളലാണ് തൃക്കാക്കര പോലെ അവിടെ ഞാൻ പറയുന്നത് കോൺഗ്രസിൻ്റെ മുന്നിലുള്ള എന്താണ് ഉന്നതനായ നേതാവാണ് മരിച്ചത് യാതൊരു സംശയമില്ല ആ നേതാവിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സഹതാപം ഒരു ഘടകമാണ് അത് ഉമ്മൻചാണ്ടി കാര്യത്തിലല്ലോ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ ശെൽവരാജ് സി പി എം വിട്ട് കോൺഗ്രസിലേക്ക് വന്നിട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നില്ലേ ആ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എമ്മിൻ്റെ നേതാവായ വി എസ് അച്യുതാനന്ദൻ വടകരയിൽ ടി പി വിധവ രമയെ കാണാൻ പോയി അവരെ കെട്ടിപ്പിടിക്കുന്ന ഒരു ചിത്രം അതായത് ആ ദുഃഖത്തിൽ പങ്കുചേരുന്ന വി എസിൻ്റെ പ്രശസ്തമായ ചിത്രം അന്ന് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം പോയത് ആ സഹതാപം അവിടെ നെയ്യാറ്റിങ്കരയെ പ്രതിഫലിച്ചില്ലേ അതൊക്കെ സി പി എമ്മിൽ പൊള്ളും ഇപ്പം ചർച്ച ചെയ്താലേ അതുകൊണ്ട് ഈ വ കാര്യങ്ങളൊന്നും അവർ മുൻകൂട്ടി ചർച്ച ആഗ്രഹിക്കുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ചിട്ടിയായിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പ്രഖ്യാപനം വന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നിട്ട് സി പി എം ചർച്ച ചെയ്താൽ മതി കോൺഗ്രസ് അരിങ്ങനെ പലതും ചർച്ച ചെയ്യും ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെക്കാട്ടിലും മരിച്ച ഉമ്മൻചാണ്ടിക്ക് പ്രസക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഓർമ്മയാണ് ആ ഓർമ്മ ഓർമ്മയെക്കുറിച്ച് പറയുമ്പോൾ കോടിയേരിയുടെ ഭാര്യ വിനോദിന് പറഞ്ഞത് ഓർക്കണം